മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDYF നടത്തിയ നിയമസഭാ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ച UDYF പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും ടിയർ ഗ്യാസും പ്രയോഗിച്ചു. ഉപരോധം തീർത്ത വനിതാ പ്രവർത്തകരെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംസ്ഥാന സർക്കാരിനെതിരെ നിയമസഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം പ്രതിരോധം തീർക്കുമ്പോൾ സഭയ്ക്ക് പുറത്ത് യുവജന പ്രതിപക്ഷ സംഘടനകളും വൻ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDYF നടത്തിയ നിയമസഭാ മാർച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. നിയമസഭാ സാമാജികന്മാരോടാണ് UDFന്റെ ഈ നാടിന്റെ 42 ജനപ്രതിനിധികൾ ഉച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് UDYF നടത്തിയ നിയമസഭാ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡുകൾ തകർത്ത് കടക്കാൻ ശ്രമിച്ച UDYF പ്രവർത്തകർക്ക് നേരെ പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. സംഘർഷത്തിൽ പ്രതിഷേധക്കാർക്ക് നേരിയ തോതിൽ പരിക്കേറ്റു. തുടർന്ന് പോലീസ് വാഹനങ്ങൾക്ക് നേരെ സമരാനുകൂലികൾ കല്ലെറിഞ്ഞു. സമരാനുകൂലികളെ പിന്തിരിപ്പിക്കാൻ പോലീസ് പലതവണ ടിയർ ഗ്യാസും പ്രയോഗിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച സ്ത്രീകൾ ഉൾപ്പെടെയുള്ള UDYF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി. വരും ദിവസങ്ങളിലും ഇടത് സർക്കാരിനെതിരെ കൂടുതൽ പ്രതിഷേധങ്ങൾ നടത്താനാണ് യുവജന പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. ക്യാമറമാൻ ബിജു മുരളീധരനും രാജേഷ് താവലോടനുമൊപ്പം അരവിന്ദ് വിജയ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.